ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശ്രീനാഥ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ വീഡിയോ സീരീസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ സീരീസിൽ നവരസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ സീരീസ് വഴി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് കലകളിൽ നവരസങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നവരസങ്ങൾ നമ്മുടെ ചുവർചിത്രകലയിൽ, നിങ്ങൾ ചുവർചിത്രങ്ങളിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാം എന്നതാണ് ഈ ഒരു വീഡിയോ സീരീസ് വഴി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ നവരസങ്ങളിൽ ഒന്നായ ശൃംഗാരം എന്ന് പറയുന്ന ഒരു ഭാവമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് പെൻസിൽ കൊണ്ട് വരച്ച് അതിന് ഫൈനൽ സ്കെച്ച് ചെയ്ത് ഷെയ്ഡ് ബേസ് കളർ കൊടുത്ത് ഷെയ്ഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 9 രസങ്ങളും നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയും നിങ്ങൾ മുടങ്ങാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശൃംഗാരം എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിനാണ് ഈ ക്യാൻവാസിലോട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫൈൻ ത്രെഡഡ് ക്യാൻവാസിൽ നമ്മുടെ നോർമൽ ഒരു പെൻസിൽ കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു ഭാവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഭാവം ഉൾക്കൊള്ളുന്ന ഒരു രൂപം, ഒരു ഒരു ഫേസ് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വ്യക്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടൊന്നും നമ്മൾ ഇതിനെ ബന്ധപ്പെടുത്തുന്നില്ല. വെറുതെ ഒരു ആ ഒരു ഭാവത്തിനെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ രൂപം, ഒരു മ്യൂറൽ രൂപം വരയ്ക്കുന്നു. അതിനെ നമ്മൾ കളർ ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഒരു 3D എഫക്റ്റിലോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ, ഒരുപാട് ആളുകൾ നമുക്ക് വരച്ച ചിത്രങ്ങൾ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു നല്ല രീതിയിൽ വരയ്ക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായിട്ട് വേണം നിങ്ങൾ ക്യാൻവാസിലോട്ട് വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത്. കാരണം നമുക്കത് ഈ പെൻസിലിൻ്റെ ആ ഒരു ബ്ലാക്ക് വളരെ കുറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും ചിത്രങ്ങൾ വരച്ച് കളർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് കാണുന്നതിന് ഈസിയായി, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഡാർക്കായിട്ട് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ആഭരണങ്ങളൊന്നും വലിയ കൂടുതലായിട്ട് ഞാൻ വരയ്ക്കുന്നില്ല. കാരണം ഈ ഒരു ചിത്രം ആ ഒരു ഭാവത്തിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ആഭരണങ്ങളും കുറച്ച് ഉടയാടകളൊന്നും കാണിക്കാനുള്ള സ്പേസൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഫേസ്, ആ കണ്ണിൻ്റെ എക്സ്പ്രഷൻ, ആ ചുണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ആ ഒരു ഭാവം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മെയിനായിട്ട് വരച്ച് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പെൻസില് കൊണ്ട് നമുക്ക് ആവശ്യമായ സ്കെച്ച് വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം അതിനെ നമ്മൾ ഫൈനൽ സ്കെച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഫൈനൽ സ്കെച്ച് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഫൈനൽ സ്കെച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിനെ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ പഴയ ആദ്യത്തെ വീഡിയോകളിലെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഒരു രൂപം, ആദ്യമേ ഒരു രൂപം വരയ്ക്കേണ്ട രീതികൾ നമ്മൾ പഠിക്കുക, അതിലോട്ട് പിന്നീട് നമ്മൾ ഭാവങ്ങൾ, ഇപ്പം നവരസങ്ങൾ, അപ്പോൾ ഓരോ ക്യാരക്ടറിനും അവരുടെ ആ ഒരു ഭാവങ്ങളനുസരിച്ചാണ് ഓരോ ക്യാരക്ടറിനെയും നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഓരോ രംഗങ്ങൾ നമ്മൾ മ്യൂറലിൽ ഓരോ രംഗങ്ങൾ വരയ്ക്കുമ്പോഴും ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെ വരയ്ക്കാൻ നേരത്തും അവർക്ക് ആ ഒരു ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള ഭാവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇവിടെ പെൻസിൽ സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെർമിലിയൻ ഹ്യൂ റെഡും പിന്നെ പെർമനൻ്റ് യെല്ലോ മീഡിയവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് കളറുകൾ നമ്മൾ എടുത്താലും ആ കളറിനെ ആദ്യമേ ഒന്ന് ലൂസാകും, നമ്മൾ കുറച്ച് ഒരുപാട് വെള്ളം ആഡ് ചെയ്യാതെ ആ ഒരു കളറിനെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കളറിനെ മാത്രം കുറച്ച് നന്നായിട്ട് മിക്സാക്കി അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട കളർ ഏതാണോ ആ കളർ ചേർത്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പെർമനൻ്റ് എല്ലോ മീഡിയമോ ഇല്ലെങ്കിൽ ഓക്ര എല്ലോയോ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ഫൈനൽ സ്കെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് യെല്ലോയുടെ കൂട്ടത്തിൽ ഒരല്പം റെഡ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ഫൈനൽ സ്കെച്ച് ചെയ്യുന്നത്. ഈ ഫൈനൽ സ്കെച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫൈനൽ സ്കെച്ച് അതിൽ തന്നെയുണ്ട്. നമ്മുടെ സ്കെച്ചിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു സ്കെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കെച്ചുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ അവസാനത്തെ സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നേരെ കളറിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്യേണ്ട ഓരോ പാർട്ടും, നമുക്ക് കളർ ചെയ്യേണ്ട ഓരോ പാർട്ടും അതിനെ തരംതിരിച്ച് നമ്മൾ സ്കെച്ച് ചെയ്ത് പൂർത്തീകരിക്കുകയാണ് നമ്മൾ ഈ ഫൈനൽ സ്കെച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത് നമുക്ക് പെൻസിൽ സ്കെച്ച് ചെയ്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള രേഖകൾ നമ്മൾ വരച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഫൈനൽ സ്കെച്ചിലൂടെ അതിനെല്ലാം തിരുത്തി വ്യക്തമായി അതിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫൈനൽ സ്കെച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫൈനൽ സ്കെച്ചിന് ശേഷമാണ് നമ്മളിതിന് ബേസ് വാഷ് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ വാഷ് ചെയ്ത് നമുക്ക് കളർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ആദ്യത്തെ വീഡിയോകളിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് സിംഗിൾ ലെയർ ടെക്നിക്കുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഒരു പരിധിവരെ ക്യാൻവാസിൽ നമ്മൾ മ്യൂറൽ ചെയ്യാൻ നേരത്ത് നമുക്ക് സിംഗിൾ ലെയർ ടെക്നിക്കാണെങ്കിലും നമുക്കത് നല്ലതാണ്. കാരണം അതിൻ്റെ ഫൈനൽ ഒരു ഫിനിഷിങ് രൂപം എങ്ങനെയാണ്, എത്രത്തോളം ഭംഗിയാണുള്ളതാണ് എന്നാണ് നമ്മളൊരു കാഴ്ചക്കാരന് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട രീതികൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനെ രണ്ടോ മൂന്നോ ലെയറുകളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മ്യൂറൽ ചിത്രം എന്ന് പറയുന്നത്, ഒരു വോളിൽ എങ്ങനെയാണോ നമ്മൾ മ്യൂറലിനെ ഒരു ചിത്രം വരയ്ക്കുന്നത് അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രഷ് അല്ലോ, അത് പെർമനൻ്റ് അല്ലോ മീഡിയം തന്നെയാണ് നമ്മൾ ഇവിടെ ബേസ് വാഷ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ റെഡ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ പെർമനൻ്റ് അല്ലോ മീഡിയം എന്ന് പറയുന്ന അതേ കളറിനെ ഫ്രഷായിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓരോ ക്ലാസ്സിലും ഇല്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഒരു യെല്ലോ എടുത്ത് അങ്ങോട്ട് വെറുതെ വാഷ് ചെയ്ത് വിടാതെ അതിന് കുറച്ച് ഷെയ്ഡ് കൊടുത്തിട്ട് ഹൈലൈറ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇത് കളർ ചെയ്യാനായിട്ട്. ബേസ് വാഷ് തന്നെ, ബേസ് വാഷ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഹൈലൈറ്റിനെ നിലനിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലെയർ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴും ആ സെൻറ്റർ, ആ ഹൈലൈറ്റ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഈ ഷെയ്ഡ്, ഈ 3D എഫക്റ്റ് കിട്ടുന്നതിന് ആ ഒരു ഹൈലൈറ്റ് നിങ്ങളെ വളരെ സഹായിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് വാഷ് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ഒരു ഫൈനൽ ലെയറിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം ആദ്യത്തെ ബേസ് വാഷ് മുതൽ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഓരോ ലെയർ ചെയ്യുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ആദ്യത്തെ ലെയർ മുതൽ എങ്ങനെയാണ് ചെയ്തു പോയതെന്നും അല്ലെങ്കിൽ അവസാനത്തെ ലെയറിൽ എവിടെയാണ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നും ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണമായിരിക്കും. അതല്ലാതെയും നമുക്കിപ്പം ഫുൾ, ഇപ്പം നമ്മൾ ഏതാണോ ബേസായിട്ട് ഉപയോഗിക്കുന്ന ആ കളറിനെ കംപ്ലീറ്റ് നമ്മൾ ആ ഫേസിലോട്ടോ അല്ലെങ്കിൽ ബോഡിയിലോ സ്കിൻ കളറായിട്ട് ഫുൾ നമ്മൾ ബേസ് വാഷ് കൊടുത്താലും നമുക്ക് സെക്കൻഡ് ലെയറിൽ ഷെയ്ഡ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ ആദ്യം ഈ ഹൈലൈറ്റ് കൊടുത്ത് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് മറ്റേന് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഭിത്തിയിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ കളർ വെച്ചിട്ട് നമുക്ക് അതിനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. പക്ഷേ ക്യാൻവാസിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഭംഗി തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യം തന്നെ നമുക്ക് ലയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. കാരണം ക്യാൻവാസിൽ ഈസി ആയിട്ട് നമുക്ക് കളറുകളെ ലയിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആദ്യം ബേസ് വാഷ് കൊടുക്കുന്ന ആ സമയം മുതൽ നമ്മളതിനെ ഒരു ഹൈലൈറ്റ് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഷെയ്ഡുകൾ കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു ബേസ് വാഷ്, അപ്പോൾ ഏത് കളറാണോ നമ്മൾ അതിൻ്റെ ബേസ് വാഷായിട്ട് കൊടുക്കുന്നത് ആ കളർ വെച്ച് തന്നെ വളരെ ലൈറ്റായിട്ട് നമുക്ക് കിട്ടേണ്ട, നമുക്കൊരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു ഷെയ്ഡുകളെല്ലാം കൃത്യമായിട്ട് ക്രമീകരിച്ച് വേണം, വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബേസ് വാഷ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ബേസ് വാഷ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു അതിൻ്റെ ഒരു റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ബേസ് വാഷ്, ഒരു തവണ മാത്രം ബേസ് വാഷ് കൊടുത്തിട്ട് രണ്ടാമത്തെ ലെയറിൽ നമുക്ക് ആ സ്കിന്നിൻ്റെ കളറിലോട്ട് ഡയറക്റ്റ് പോകാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ട ഷെയ്ഡുകൾ കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് തന്നെ ഷെയ്ഡ് ബേസ് വാഷിൽ തന്നെ ഷെയ്ഡ് കൊടുത്ത് അതിനെ ക്രമീകരിക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ ശൃംഗാരം എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിനെയാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ നമ്മൾ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭാവങ്ങൾ, നമ്മൾ ഒരു ചിത്രത്തിൽ ഭാവങ്ങളെ കൊണ്ടുവരുമ്പോഴേക്കും അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളാണ്. കണ്ണുകൾ, ചുണ്ട്, മൂക്ക് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡുകൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഭാവത്തിലോട്ട് നമ്മൾ ആ ഒരു ചിത്രത്തെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സ്കെച്ചിൽ നമ്മളൊരു സ്കെച്ച് പെൻസിൽ കൊണ്ട് ഒരു സ്കെച്ച് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഫൈനൽ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആ ഒരു ഭാവത്തിലോട്ട് നമുക്ക് എത്തത്തില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഷെയ്ഡ് കൊടുത്ത് കളറുകൾ അപ്ലൈ ചെയ്ത് ഷെയ്ഡ് കൊടുത്ത് ഹൈലൈറ്റുകളൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ആ ഭാവത്തിലോട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കെച്ച് വരച്ച് ആ സ്കെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാവത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു സ്കെച്ച് കഴിഞ്ഞ് ആ ഒരു കളർ കൊടുത്ത് ആ ഒരു ചിരി അതിൽ വന്നു കഴിയുമ്പോഴേക്കും ആണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫീലിലോട്ട് വരുന്നത്, ആ ഒരു ഭാവത്തിലോട്ട് വരുന്നത്. ഇതിനെല്ലാം അവസാനം അതിൻ്റെ ഒരു ഫിനിഷിങ് പോയിന്റിലാണ് ആ കൃത്യമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് വരുള്ളൂ. അപ്പോൾ ഒരു സ്കെച്ചിൽ തന്നെ നമുക്ക് ആ ഭാവത്തിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് ശ്രമിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ പോലും നമ്മളിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പുകളും ബേസ് വാഷ്, അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ബേസ് വാഷ് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് ഹൈലൈറ്റ് കൊടുത്ത് ഫൈനൽ ആ ഒരു കളർ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയാണോ അതിൻ്റെ ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേ രീതിയിൽ തന്നെ അതേ ഷെയ്ഡുകൾ തന്നെ ബേസ് വാഷിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൻ്റെ ഭാവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ബേസ് വാഷിൽ ഷെയ്ഡുകൾ സൈഡിൽ നിന്നുള്ള രണ്ട് എഡ്ജസിൽ നിന്നുള്ള ചില കുറച്ച് ഷെയ്ഡുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, കാരണം അത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫൈനൽ വീഡിയോയിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഷെയ്ഡുകൾ ആ ഒരു ഭാവത്തിലോട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഇതെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം നമ്മുടെ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. കൂടാതെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഓൺലൈൻ ക്ലാസ് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് മലയാളം ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. കൂടാതെ ഈ അടുത്ത നെക്സ്റ്റ് ബാച്ച് മുതൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് ബാച്ച് കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ മലയാളം അറിയാൻ പാടില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ബാച്ച് കൂടി നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ചേരാൻ ആഗ്രഹിക്കുന്നവർ, ഇംഗ്ലീഷ് ക്ലാസ്സിലോ അല്ലെങ്കിൽ മലയാളം ബാച്ചിലോ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.